ഫ്രണ്ട്സിന് നമ്മൾ വീണ്ടും ചരിത്ര സ്മാരകങ്ങൾ കാണുവാനായിട്ടുള്ള ഒരു നടത്തത്തിലാണ്. ഇവിടെയാണ് ഹംപി പോലീസ് സ്റ്റേഷൻ, കണ്ടോ? അത് നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിൽ നിന്ന് കുറച്ച് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഇതൊക്കെ പണ്ടത്തെ ചരിത്രാതീത കാലത്തുണ്ടായിരുന്ന മാർക്കറ്റാണ്. അതായത് രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ സെയിൽ ചെയ്തിരുന്ന മാർക്കറ്റാണ്. ഇന്ന് ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സങ്കടം തോന്നും. ഇനി നമ്മൾ കാണാൻ പോകുന്ന മലയും ഇവിടെ തന്നെയാണ്, മാതംഗമലയും. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, സമ്പൽ സമൃദ്ധമായൊരു വിജയനഗര സാമ്രാജ്യം, ഇങ്ങനെയൊക്കെ ഒരു കല്ലുകൾ നിറഞ്ഞ ഒരു ശില്പങ്ങൾ മാത്രമുള്ളൊരു നഗരമായിട്ട് അവശേഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരു വിഷമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്നത്തെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് കാണാനായിട്ടുള്ളൊരു ആകാംക്ഷയുമുണ്ട്. ഇനിയിപ്പം AI കാര്യങ്ങളും ഒക്കെ വന്ന് ടെക്നോളജിയൊക്കെ വികസിച്ച സ്ഥിതിക്ക് ഇനി ഇതുപോലെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാംസ്കാരിക നഗരത്തിൻ്റെയും അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെയൊക്കെ ആ സൈഡിൽ ഇനി നമുക്ക് അങ്ങനെയുള്ള വിഷ്വൽസും കൂടെ ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത് മാതംഗമലയുടെ അടിവാരത്താണ്. ഞങ്ങൾ ഇത്രയും പേരാണ് ഹംപി കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ലേഡീസിൻ്റെ ഒരു ടൂർ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയാണ് ഈ നന്ദിയുടെ, ഒറ്റക്കലെ തീർത്ത നന്ദിയുടെ ശില്പമുള്ളത്. ഈ ശില്പത്തിൽ ഡാമേജൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. ഒരിടത്ത് ഇപ്പം വിരൂപാക്ഷ ടെമ്പിൾ ഒഴിച്ച് ബാക്കി ഒരിടത്ത് ഇപ്പം കറക്റ്റായിട്ട് പൂജയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നൊന്നുമില്ല. എങ്കിലും ഈ ശില്പം കാണാനായിട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ മാതംഗമലയുടെ അടിയിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങി നമ്മൾ അപ്പുറത്ത് എത്തി അച്യുതരായ ടെമ്പിളും കവർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്, എന്തായാലും നടക്കാനൊക്കെ റെഡി ആയിട്ട് വരിക. ഹംപി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ജേണിക്ക് പറ്റുന്ന ഒരു പ്ലേസാണ്, അതുപോലെ തന്നെ നേച്ചർ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ആ ഒരു സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തിണങ്ങുന്ന ഒരു പ്രകൃതിയുടെ തന്നെ ഒരു അത്ഭുതം ഉണ്ട് ഹംപിയിൽ. അപ്പം അതെല്ലാം കാണാനും ആസ്വദിക്കാനുമായിട്ട് നമ്മൾ റെഡി ആയിട്ട് വരിക. ഓക്കെ, ആ ആ ആ ഓ, അങ്ങനെയാ ഇതുണ്ടായേ. ആ സമയത്തൊക്കെ പാറ പൊട്ടിക്കുന്ന എങ്ങനെയാണെന്ന് സ്മിതിച്ചേച്ചി പറഞ്ഞു തന്നെ. ഇങ്ങനെ പാറയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിലൊരു പൊടി നിറച്ച് അതിനകത്തേക്ക് ഒരു തടിക്കഷ്ണം ഇങ്ങനെ അപ്പ് പോലെ അടിച്ച് കയറ്റി വയ്ക്കും. പിന്നെ അതിങ്ങനെ പൊട്ടിപ്പുളർന്ന് ഇങ്ങനെ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമ്മൾ ആ നടന്ന് നടന്ന് അച്യുതരായ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ടെമ്പിൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ ഒരു അവശിഷ്ടം മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ പ്രൗഢി എന്താണെന്ന് കാണാനായിട്ട് അതിയായ ആഗ്രഹം നമുക്ക് തോന്നും. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ്, ശരിക്കും അച്യുതരായ രാജാവ് ഇത് ഉണ്ടാക്കിയത് കൊണ്ടാണ് അച്യുതരായ ടെമ്പിൾ എന്നൊക്കെ പേര് വന്നേക്കുന്നത്. ഇത് നൃത്ത മണ്ഡപങ്ങളൊക്കെയാണ് കൂടുതലും നമുക്കിവിടെ കാണാൻ പറ്റുക. ആ സമയത്തൊക്കെ കൂടുതലും എൻജോയ് ചെയ്തിരുന്ന ഒരു പ്ലേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നൃത്തം അതുപോലെയുള്ള കലാരൂപങ്ങളൊക്കെ അരങ്ങേറിയിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ശില്പങ്ങളൊക്കെ ആ രീതിയിലാണ് നമുക്ക് കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം എന്താ പറഞ്ഞാൽ ആഘോഷിച്ച് ജീവിച്ച ഒരു സമൃദ്ധിയും ആഘോഷവും ഒക്കെ ആയിട്ട് ഉല്ലസിച്ച് ജീവിച്ച ഒരു കാലഘട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവർ തകർത്തപ്പോഴത്തേനും അങ്ങ് പിടിച്ചടക്കുക മാത്രം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിച്ചേനെ. പക്ഷേ അവർ തച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഈ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതെല്ലാം വളരെയധികം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കല്ലിൽ തീർത്തതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരുപാട് കൊത്തുപണികളിൽ ദേവന്മാരുടെ രൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മാതംഗമലയാണ് ആ കാണുന്നത്. അവിടെ വരെ കയറി പോകണം. ഇതിന് ചുറ്റും ഓരോ മണ്ഡപങ്ങളുണ്ട്. അതോടൊപ്പം ആ എല്ലാ മണ്ഡപത്തിലും അതിൻ്റേതായ എന്താണോ അവിടെ നടത്തിയിരുന്നത് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന രൂപങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. എല്ലാ ശില്പങ്ങൾക്കും ഓരോ കഥയുണ്ട് പറയാനായിട്ട്. യോഗ നടത്തിയിരുന്നത്, അതേപോലെ തന്നെ ദ്വന്ദ് യുദ്ധങ്ങൾ നടത്തിയിരുന്നത്, അതെല്ലാം എല്ലാം ചിത്രപ്പണികളിലൂടെ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, ഡാൻസിങ് ഇതൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാൻ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, 14, 15 നൂറ്റാണ്ടിലൊക്കെ ഇതുപോലെ ചിത്തി എടുക്കാനായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് അവരിത്രയും മനോഹരമായിട്ട് ഇത്രയും നല്ല നല്ല ശില്പങ്ങൾ, അതിൻ്റെ നാലിലൊന്ന് പോലും
ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല, എങ്കിലും ഒന്ന് അത്രയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു കിണറാണ്, ഫുള്ള് കരിങ്കല്ലിൽ കെട്ടി ഉണ്ടാക്കിയതാണ്, എങ്കിലും അതൊക്കെ അപ്പടി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അച്യുതരായ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടൊരു വേയുണ്ട് തുംഗഭദ്ര നദി കാണാനായിട്ടുള്ള. അത് അച്യുതരായ ടെമ്പിൾ തുംഗഭദ്ര നദിയുടെ തീരത്താണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നടന്നു വന്നപ്പോഴേക്കും ഭയങ്കര മഴയായിപ്പോയി. അപ്പം ഈ സീസണിൽ ഇവിടെ മഴയും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിങ് അല്ലെങ്കിൽ കൊട്ടവഞ്ചിയിൽ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. തുംഗഭദ്ര കാണാൻ പറ്റുന്നുണ്ടോ? മഴ തുംഗഭദ്ര വൈബ് ചായ മഴയെ പറ്റി പാട്ട് പാടിയിട്ടില്ല. ഞങ്ങളിന്ന് കൊട്ടവഞ്ചി കയറണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ച് വന്നതായിരുന്നു, പക്ഷേ മഴ കാരണം അത് പ്ലാൻ ഞങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് മഴയായതുകൊണ്ട്. ഹംപിയുടെ ഓരോ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.